ലൈംഗിക പീഡന കേസിൽ മുൻകൂർ ജാമ്യം തേടി നടൻ ജയസൂര്യ ഹൈക്കോടതിയെ സമീപിച്ചു. കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് ജയസൂര്യയെ പ്രതിയായി ബലാത്സംഗത്തിന് കേസെടുത്തത്. ഷൂട്ടിംഗ് സെറ്റായ സെക്രട്ടറിയിലെ ശുചിമുറിയിൽ നടിയെ കടന്നു പിടിച്ചെന്നാണ് FIR. നടൻ ഇതിലും ആഘോഷമാക്കിയതാണ്. ഇപ്പൊ ഞാൻ തന്നെ പറയുകയാണ്, പിഗ്മാൻ എന്നാണ് സിനിമയുടെ പേര്. അവിര റബേക്ക എന്നാണ് സംവിധായകന്റെ പേര്. രമ്യ നമ്പീശൻ ഉണ്ടായിരുന്നു അന്ന്. രമ്യ നമ്പീശനാണ് നായിക. ഈ സോഷ്യൽ വർക്കറൊക്കെ ആയതുകൊണ്ട് എനിക്കൊരു, ഞാൻ എപ്പോഴും ബേക്കിൽ നിൽക്കാനല്ല, ഇച്ചിരി അങ്ങോട്ട് അടുത്തോട്ട് ചെല്ലും സാറിനൊക്കെ വിളിച്ചപ്പോൾ. അപ്പോൾ സാറ് ഷേക്കാൻ്റെ വന്നു. ആഹാ, സോണിയ വന്നല്ലോ. ഇതാണ് ജയസൂര്യ, ഇതാണ് ഈ പടത്തിലെ ഹീറോ, ഇതാണ് രമ്യ നമ്പീശൻ എന്ന് പറഞ്ഞ് രമ്യ നമ്പീശനെ പരിചയപ്പെടും. അപ്പോൾ ജയസൂര്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ്. എന്തു പറയാനാണ്? എല്ലാവരും വന്നിങ്ങനെ പരാതികൾ കൊണ്ട് മുമ്പോട്ട് വരുമ്പോൾ ഇതങ്ങ് തട്ടി 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 പോകുകയാണല്ലോ. ഇതുപോലത്തെ ഫേക്ക് അലിഗേഷനുമായിട്ടാണ് ഓരോ സേച്ചിമാരും മുമ്പോട്ട് വരുന്നത്. മുകേഷിനെതിരെ ഒരു സേച്ചി വന്നിട്ട് വലിയ അങ്ങ് വീരവാദം മുഴക്കിക്കൊണ്ട് വന്നു, അതങ്ങ് പോയി. കാരണം സ്വമേ നല്ല അനുവാദത്തോടു കൂടിയുള്ള പരിപാടി ആയതുകൊണ്ടും അതോടൊപ്പം തന്നെ ഹാർട്ട് ചിഹ്നവും അതോടൊപ്പം തന്നെ കിസിന്റെ ചിഹ്നവും ഒക്കെ കൊടുത്താണ് അവർ തമ്മിലുണ്ടായിരുന്ന ആ ഒരു ബന്ധത്തെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതെന്ന് കോടതിക്ക് മനസ്സിലായതോടുകൂടി ആ ഒരു കേസ് തട്ടിപ്പോയി. ഓക്കെ, അതിൽ മുകേഷിന് മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ ജയസൂര്യയും മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുകയാണ്, കൂടെ ബാബുരാജു ഉണ്ട്. ഇവർ പറയുന്ന കാര്യം ഇവർക്കെതിരെ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കേസാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെളിവ് സഹിതമാണ് ഇവർ മുമ്പോട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞ ചേച്ചിമാർ പെട്ടുപോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. എന്തിനാണ് എൻ്റെ പൊന്നു ചേച്ചിമാരെ ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്? ഒരാളെ പെടുത്തണമെന്ന് നിങ്ങൾ ഉദ്ദേശത്തോടു കൂടി മുമ്പോട്ട് വന്നിട്ട് നിങ്ങൾ അവരെ പെടുത്തി അവരുടെ കയ്യിൽ നിന്ന് വല്ല കാശും എല്ലാം കിട്ടും എന്നുള്ള ഉദ്ദേശം കൊണ്ടാണോ നിങ്ങൾ മുമ്പോട്ട് വരുന്നതെന്ന് ഒരു നമുക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. നിങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ കൊള്ളാം, പക്ഷേ അതെന്ത് ചെയ്യാനാണ്? അതിനു പറ്റിയ തെളിവുകളും ഇല്ല. തെളിവുകളെല്ലാം നിങ്ങൾക്കെതിരുമാണ്. ഇനി നിങ്ങളും പിച്ചും പേയുമായിട്ട് വരുമോ എന്നുള്ള കാര്യമാണ് ഇനി നമുക്കറിയേണ്ടതായിട്ടുള്ളത്. എന്തുമായാലും നമുക്ക് ആ വാർത്തയൊന്ന് കേട്ടു നോക്കാം. ഈ ചേച്ചി പറഞ്ഞതും അതോടൊപ്പം തന്നെ ഈ ജയസൂര്യ പറഞ്ഞ കാര്യവും നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇവരുടെ രണ്ടുപേരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ നാളെ ഹൈക്കോടതി പരിഗണിക്കും. കരമന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ്, നടിയെ കടന്നുപിടിച്ചു എന്ന കേസിലാണ് ജയസൂര്യക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇത് ജാമ്യമില്ലാ കുറ്റമാണ്. ഈ കേസിലാണ് മുൻകൂർ ജാമ്യം തേടി നടൻ ജയസൂര്യ ഹൈക്കോടതിയെ സമീപിച്ചത്. തനിക്കെതിരായ പരാതി അടിസ്ഥാനരഹിതമാണ് എന്നാണ് ജയസൂര്യ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല കാര്യങ്ങളുടെ നിജസ്ഥിതി പരിശോധിക്കാതെ ആണ് പോലീസ് അന്വേഷണ സംഘം കേസെടുത്തത്. പരാതിക്കാരിയുടേത് ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള നീക്കമാണ് എന്ന കാര്യവും കൂടി ഈ പരാതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരിയുടെ ആ ഒരു ഉദ്ദേശം മനസ്സിലായല്ലോ. പുള്ളിക്കാരിയുടെ ഉദ്ദേശം ഭീഷണിപ്പെടുത്തി പൈസ തട്ടാനുള്ള ഒരു തീരുമാനം തന്നെയാണ്. പുള്ളിക്കാരി പറയുന്നത് 2013 പിഗ്മാൻ എന്ന് പറയുന്ന ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ തൊടുപുഴയിലെ ഒരു പന്നിയുടെ ഫാമിൽ വെച്ചായിരുന്നു ഷൂട്ടിംഗ് നടന്നിരുന്നത്. അവിടെ വെച്ചായിരുന്നു എന്നെ കയറി പിടിച്ചതെന്നൊക്കെയാണ് പറഞ്ഞത്. അതും 2013. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളുടെ ആ ഒരു കിടപ്പ് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്നാ ചേച്ചി ഇത്? ജനുവരിക്ക് ശേഷമാണ്. മാത്രമല്ല പരാതിക്കാരി പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് 2011 ഡിസംബറിൽ തന്നെ അവസാനിച്ചതാണ് എന്നുമാണ് ഈ ജയസൂര്യയുടെ പരാതിയിൽ പറയുന്നത്. അപ്പോ 2011 ഈ പറയുന്ന പിഗ്മാൻ എന്ന് പറയുന്ന പടത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞുപോയി. ഈ ചേച്ചി പറഞ്ഞത് 2012 കഴിഞ്ഞതിന് ശേഷമുള്ള കഥകളാ. എന്തുവായാലും എന്റെ പൊന്നു ചേച്ചി, സേച്ചി പറഞ്ഞതിലും തെറ്റാണ്. എന്താ സേച്ചി പോലും വീരവാദം മുഴക്കിയൊക്കെ വന്ന് പ്രസ് മീറ്റിൽ വന്ന് പറഞ്ഞ കാര്യമാണ്? നമുക്കതൊന്ന് കേട്ടു നോക്കിയാലോ. എന്തുവാന്നു അന്ന് ഈ ചേച്ചി വന്ന് പ്രസ് മീറ്റിൽ വന്നിട്ട് വലിയ ഡീറ്റെയിൽ ആയിട്ട്, അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീഡിയക്കാരുടെ മൈക്കൊക്കെ കാണുമ്പോൾ ഒരു ത്രില്ലാണല്ലോ. ആ ത്രില്ലിൽ അങ്ങ് പറഞ്ഞു പോയതാ. പക്ഷെ എന്ത് ചെയ്യാനാ, രക്ഷപ്പെട്ടില്ല. നമുക്കതൊന്ന് കേട്ടു നോക്കിയാലോ. പല രീതിയിലും ആഘോഷമാക്കിയതാണ്. ഇപ്പൊ ഞാൻ തന്നെ പറയുകയാണ്, പിഗ്മാൻ എന്നാണ് സിനിമയുടെ പേര്. അവിര റബേക്ക എന്നാണ് സംവിധായകന്റെ പേര്. രമ്യ നമ്പീശൻ ഉണ്ടായിരുന്നു അന്ന്. രമ്യ നമ്പീശനാണ് നായിക. ഈ സോഷ്യൽ വർക്കറൊക്കെ ആയതുകൊണ്ട് എനിക്കൊരു, ഞാൻ എപ്പോഴും ബേക്കിൽ നിൽക്കാനല്ല, ഇച്ചിരി അങ്ങോട്ട് അടുത്തോട്ട് ചെല്ലും സാറിനൊക്കെ വിളിച്ചപ്പോൾ. അപ്പോൾ സാറ് ഷേക്കാൻ്റെ വന്നു. ആഹാ, സോണിയ വന്നല്ലോ. ഇതാണ് ജയസൂര്യ, ഇതാണ് ഈ പടത്തിലെ ഹീറോ, ഇതാണ് രമ്യ നമ്പീശൻ എന്ന് പറഞ്ഞ് രമ്യ നമ്പീശനെ പരിചയപ്പെടുത്തും. അപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ടു, ഇതാണ് സോണിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തിയെന്നൊക്കെയാണ് പറയുന്നത്.
ഓക്കെ, നല്ല പരിചയപ്പെടുത്തലൊക്കെ ആയിരുന്നു. പക്ഷേ ഈ പരിചയപ്പെടുത്തലൊക്കെ തെറ്റിപ്പോയി ചേച്ചിക്ക്. കാരണം ഒരാൾ കഴന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ അങ്ങ് മറവിയാ, ഇവർക്ക് ഡേറ്റ് മറന്നു പോകും. അതാണ് വിഷയം. കഴിഞ്ഞ ഒരു ചേച്ചി ഇല്ല, നിവിൻ പോളിയുടെ ഒരു പറഞ്ഞ കേസിൽ പറഞ്ഞ ചേച്ചി, ആ ചേച്ചി ഉറക്കപ്പീച്ചയല്ല ഇതൊക്കെ പറഞ്ഞത്. ആ ചേച്ചിക്കും ഈ ഡേറ്റുകൾ തെറ്റിപ്പോവും. കാരണം ഇവര് പീഡിപ്പിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഒരാൾ നമ്മുടെ ശരീരത്തെ അനുവാദമില്ലാതെ ഒരാളുടെ ശരീരത്ത് തൊട്ട് കഴിഞ്ഞാൽ ആ ദിവസം ആരും മറക്കില്ല. പക്ഷെ ഇവരൊക്കെ മറന്നുപോകും. ഇവർ മറന്നുപോയിട്ട് ആ ഒരു ഡേറ്റ് ഇവരങ്ങ് എന്താ പറയുക, അങ്ങ് ഉറക്കപ്പീച്ചയിലാണ് പറയേണ്ടത്. ഇപ്പം ഈ ചേച്ചി വന്നിട്ട് ഇനി പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉറക്കപ്പീച്ചയിലാണ് ആ ഡേറ്റ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഈ ചേച്ചിയും പറയാൻ പോകുന്നത്. ഈ ചേച്ചിക്ക് ഉറക്കപ്പീച്ച സംഭവിച്ചിരിക്കുകയാണ് ഗൈസ്. എന്ത് ചെയ്യാനാണ്? 2011 തന്നെ ഷൂട്ടിംഗ് അവസാനിച്ചു പോയിരുന്നു പിക്മാൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ. പക്ഷെങ്കിൽ എന്ത് ചെയ്യാനാ? ചേച്ചി പറഞ്ഞത് 2013 ഡേറ്റ്, അതും 2012 കഴിഞ്ഞിട്ടുള്ള ഡേറ്റാണ് പറഞ്ഞത്. 2013 അത് തന്നെ, 2013 പുള്ളിക്കാർ പറഞ്ഞത്. ഈ വിക്കുപിടിക്കകത്തൊക്കെ ചെക്കിയിട്ടേ പുള്ളിക്കാർ പറഞ്ഞു നോക്കിയതാ, പക്ഷേ അങ്ങേറ്റില്ല. ഈ പീഡനം കഴിഞ്ഞിട്ടും പുള്ളിക്കാരി ഈ പറയുന്ന ജയസൂര്യയുമായിട്ട് വലിയ കൂട്ടുകെട്ടിലൊക്കെ ആയിരുന്നു മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനൊക്കെ പറഞ്ഞാൽ എനിക്ക് ആ പുള്ളിക്കാരനോട് സൗഹൃദമാണ്, എനിക്ക് പേര് പറയേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ പുള്ളിയിൽ നിന്ന് യാതൊരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു പുള്ളിക്കാരി തള്ളിക്കേറിയത്. പക്ഷേ എന്തുമായാലും അതങ്ങ് തട്ടിപ്പോകുന്ന ലക്ഷണമാണ് ഇപ്പം കണ്ടുവരുന്നത്. ഇനി നമുക്ക് ബാബുരാജിൻ്റെ കാര്യം വന്നു കഴിഞ്ഞാൽ, ബാബുരാജിൻ്റെ സംഭവം ഇത് തന്നെയാണ്. ബാബുരാജും ജാമ്യാവകാശയുമായിട്ട് മുമ്പോട്ട് എത്തിയിട്ടുണ്ട്. ബാബുരാജിനെതിരെയും ഒരു സ്ത്രീ വന്ന് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അതും ഏതാണ്ടൊക്കെ ലെവലാവുന്ന രീതിയാണ്. ബാബുരാജു ജാമ്യാപേക്ഷയെ പറഞ്ഞ കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം. കേസാണ് ബാബുരാജ് പ്രതിയായിട്ടുള്ളത്. ബാബുരാജിനെ സംബന്ധിച്ച് ബാബുരാജ് പറയുന്നത് തന്നിൽ നിന്നും പണം തട്ടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരമൊരു ആക്ഷേപം ഉയർന്നത്. മാത്രമല്ല 2018 തന്റെ മൂന്നാറിലെ റിസോർട്ടിൽ ജീവനക്കാരിയായിരുന്നു ഈ പറഞ്ഞ പരാതിക്കാരി. അതിനുശേഷം 2019 ഒരു ദിവസം പരാതിക്കാരി തന്റെ വീട്ടിലുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴൊന്നും ഉയരാത്ത ഒരു ആക്ഷേപമാണ് ഇപ്പോൾ ഉയർത്തുന്നത്. ഇത് പണം സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ പണം തട്ടാനുള്ള ഒരു മാർഗമായാണ് ഈ പരാതി ഉപയോഗിക്കുന്നതെന്നുമാണ് നടൻ ബാബുരാജും പറയുന്നത്. രണ്ടുപേരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ നാളെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പരിഗണിക്കും. ആ അപ്പം അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ ഓക്കെ ആണല്ലോ. ഈ രണ്ടുപേരും പണം തട്ടാനുള്ള ഒരു പദ്ധതി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇങ്ങനെ ഫേക്ക് അലിഗേഷനുമായിട്ടൊക്കെ വരുന്ന ആൾക്കാരെ കൃത്യമായ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആർക്കെങ്കിലും ശരിയായിട്ട് പീഡനം ഏറ്റിട്ടുണ്ടെങ്കിൽ അവരെ പോലും ഇനിയും ജനങ്ങൾ സംശയത്തിൻ്റെ നിഴലിലേ കാണൂ. ഇതുപോലെ ഫേക്കാണ് ഫേക്കാണ് എന്നുള്ള ഒരു വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ, നിവിൻ പോളിയുടെ ആയിക്കോട്ടെ, ഇപ്പോൾ ജയസൂര്യയുടെ ആയിക്കോട്ടെ, ഇപ്പോൾ നോക്കൂ ബാബുരാജിൻ്റെ ആയിക്കോട്ടെ, മുകേഷിൻ്റെ ആയിക്കോട്ടെ, ഇതെല്ലാം കാണുന്നത് നമ്മൾ കാണുന്നത് എന്താണ്? ഫേക്കാണ് ഫേക്കാണ് എന്നുള്ള രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊന്നും ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് പീഡനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തെളിവ് സഹിതം ഇവരത് കറക്റ്റായിട്ട് കൊടുക്കണ്ടേ? ഇവർ പറയുന്ന ഡേറ്റുകളിലെല്ലാം പൊട്ടത്തെറ്റാണ്. ഇവരാണ് പീഡനമേറ്റവർ. അപ്പോൾ ഇവർ ആ ഡേറ്റ് കറക്റ്റായിട്ട് പറയണ്ടേ? ഒരാൾക്കൊരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് ഇവർക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവണ്ടേ? ഇതൊന്നും വെക്കാതെ ഇവർ ഒരു ഫേക്കായിട്ടുള്ള അലിഗേഷൻ കൊണ്ടെത്തിച്ച് ഒരാളുടെ ലൈഫിനെ തന്നെ തകർക്കുന്ന രീതിയിലാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തെറ്റാണ്. നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഇരകളാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ ഈ കാണിക്കുന്നതല്ല ഇങ്ങനത്തെ ഒരു പന്നപരിപാടിയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ആര് നിൽക്കുമെന്നായി പറയണേ? നിങ്ങൾ ഈ പറയുന്ന നാട്ടുകാരെയും അതോടൊപ്പം തന്നെ ഈ മീഡിയക്കാരെയും ഒക്കെ പറ്റിച്ച് നിങ്ങൾ എത്ര നാൾ ഇങ്ങനെ നിൽക്കാൻ പറ്റും? നിങ്ങൾ അന്ന് നിങ്ങൾക്കൊരു വലിയൊരു ഫെയിം ആയിരുന്നു. നിങ്ങളുടെ മുമ്പിലേക്ക് എല്ലാ മീഡിയക്കാരും രാവിലെ വന്നിട്ട് ആ പരേ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ കേരള നാടിനെ പിടിച്ചു കുലുക്കിയതാണ്. ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പേരിൽ ഈ പറയുന്ന തമിഴ് ചാനൽ, ഈ പറയുന്ന കന്നഡ ചാനൽ, തെലുഗു ചാനൽ, ഹിന്ദി ചാനൽ, ഇംഗ്ലീഷ് ചാനൽ എന്ന് തുടങ്ങി ഈ ലോകം മൊത്തം ഈ പറയുന്ന നടന്മാരെ ഇട്ട് തൂത്തുവാരി അവരെക്കുറിച്ച് എന്തൊക്കെയാണെന്ന് പറഞ്ഞതറിയാമോ പറഞ്ഞു കൂട്ടിയത്? ഇതൊക്കെ തെറ്റാണെന്ന് ഇപ്പോഴിത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കുണ്ടായ ആ ഒരു മാനക്കേടൊക്കെ തിരിച്ചു കിട്ടുമോ? അവരെയൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ എടുത്ത് എങ്ങനെയൊക്കെയാണ് ട്രോളി ഇട്ടിരുന്നത്? കക്കൂസിൽ പിന്നെ കുളി കക്കൂസിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജയസൂര്യക്കെതിരെ നാണം കെടുത്തി വിട്ടില്ലേ? എന്താണ് ചേച്ചിമാരെ ഇതൊക്കെ? എന്തുവായാലും നിങ്ങൾ കൊള്ളാം, നിങ്ങൾ അടിപൊളിയാണ്. ഇവരുടെ കയ്യിലാ തെറ്റെങ്കിൽ ഇവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും.